നമസ്കാരം ഫ്രണ്ട്സ് ടെക്ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹൊബാർട്ട് ഹുറിക്കേൻസും സിഡ്നി സിക്സേഴ്സും തമ്മിലുള്ള ബി ബി എൽൻ്റെ ഫസ്റ്റ് മാച്ചിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും ആണ് സോ ഒത്തിരി അധികം പ്ലേയേഴ്സ് അവൈലബിൾ അല്ല ഡ്യൂ ടു ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് വേരിയസ് ആക്ടിവിറ്റീസ് നമ്മുടെ ടെസ്റ്റിൻ്റെ വാ മാച്ച് നടക്കുന്നുണ്ട് അല്ലാതെ കുറച്ച് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ കുറേ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ വളരെ ടീമിന് വേണ്ടിയിട്ടുള്ള പില്ലേഴ്സ് ആയിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സ് അൺഅവൈലബിൾ ആണ് സോ അതിൻ്റെ കാര്യവും ഞാൻ ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി എൽ പിക്സും പിന്നെ ശരിക്കും നമ്മൾ പിക്ക് ചെയ്യേണ്ട കീപ്ലേഴ്സിൻ്റെ എന്തുകൊണ്ടാണ് അവരെ പിക്ക് എന്നുള്ള കാര്യങ്ങളും ഞാൻ ഞാനതിൽ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി തന്നെ ഇരുന്ന് കാണുക ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് തന്നെ വളരെയധികം ക്രൂഷ്യലാണ് എല്ലാവരും അവൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയും കൂടിയാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സോ പ്രിവയിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി വൺ എഡീഷൻ്റെ തേഴ്സ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയിട്ടുള്ള സിഡ്നി സിക്സേഴ്സ് ഹോബർട്ട് ഹുക്കേൻസിനെയാണ് ഓപ്പണിംഗ് മാച്ചിൽ കളിക്കാൻ പോകുന്നത് ഡാനിയൽ ഹാക്സ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ സിക്സേഴ്സിനെ ലീഡ് ചെയ്യാൻ പോകുന്ന ആച്ച ക്യാപ്റ്റൻ മോയിസ് സെൻട്രിക്സ് അവൈലബിൾ അല്ല കാരണം ഹി ഹാസ് ബിൻ പേക്ക് ടു റിപ്രസെൻറ്റ് ഓസ്ട്രേലിയ എ ത്രീ ഡേ പ്രാക്ടീസ് ഗെയിമിന് അഗെസ്റ്റ് ഇന്ത്യ സിഡ്നിയിൽ പോയിക്കുവാണ് ഓൺ ദ അദർ ഹാൻഡ് ഹുഡിക്കേൻ്റെ റെഗുലർ ആയിട്ടുള്ള മാത്യു വെയ്ഡിനെ ഈ ഒരു സെറ്റപ്പിൽ മിസ് ചെയ്യുകയാണ് കാരണം ഓസ്ട്രേലിയൻ ടെസ്റ്റ് ടീമിൻ്റെ ബി സിയിൽ കളിക്കുവാണ് മീൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോർ മാച്ച് സീരീസ് ഫ്രം ഡിസംബർ സെവൻറ്റീൻ അങ്ങനെ ഇരിക്കുമ്പോൾ പീറ്റർ ഹാൻസ് മുമ്പ് ഒരു ന്യൂ റെക്രൂട്ടാണ് ഈ ഒരു സീസൺ മേ ബി ഹീ വീൽ ബി ഹാൻഡ് ഓവർ ദ ലീഡർഷിപ്പ് ഡ്യൂട്ടീസ് ഇൻ വെയിറ്റ്സ് ആബ്സെൻസ് സോ ഈ ഒരു രണ്ട് ടീംസും പ്രാക്ടീസ് മാച്ചിൽ ട്യൂസ്ഡേ കളിച്ചായിരുന്നു ആ ഒരു മാച്ചിൽ സിക്സേഴ്സ് ജസ്റ്റ് ഒരു ടു വിക്കറ്റ്സ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ജയിച്ചിരിക്കുന്നത് ഇനി ഫസ്റ്റ് മാച്ചിൽ റെയിൻ ഒരു ത്രെട്ടാണ് കാരണം റെയിൻ സ്പോയിൽ ചെയ്യും എന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ക്ലൗഡി ഫോർ ദ ഹോൾ ഡേ ഇൻ ഹൊബാർട്ട് ഓൺ തോഴ്സ് ഡേ ഹൊബാട്ടാണ് കളി നടക്കാൻ പോകുന്നത് സോ ടെമ്പറേച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ആണ് ഡ്യൂറിങ് ദ മാച്ച് പറയാൻ പോകുന്നത് പിച്ചിൻ്റെ റിപ്പോർട്ട് പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റാർട്ട് ഓഫ് ദ സമ്മർ ഇൻ ഓസ്ട്രേലിയ അപ്പോൾ പിച്ചസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് തന്നെയായിരിക്കും ഇനി ബെലഡവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്റിംഗ് ബ്യൂട്ടിഫുൾ ബാറ്റിംഗ് പാരഡൈസ് ആണ് ലാസ്റ്റ് ബി ബി എൽ സീസണിലും ഇതേ സെയിം സിനാരി തന്നെയായിരുന്നു ഫ്ലാറ്റ് പിച്ച് തന്നെയായിരുന്നു സോ ടീം ബാറ്റിംഗ് ഫസ്റ്റ് എൻജോയ്ഡ് മോർ സക്സസ് ബട്ട് ദിസ് വാസ് ബീയിങ് ദ ഫസ്റ്റ് മാച്ച് ദ സൈഡ് വിന്നിംഗ് ദി ടോസ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബൗൾ ഫസ്റ്റ് കാരണം ചെയ്സ് ചെയ്യുക എന്നുള്ളൊരു കാരണം ഫസ്റ്റ് ബാച്ച് നമ്മൾ ഇന്ത്യ അതേ രീതിയിൽ കണ്ടതാണ് ടോസ് കിട്ടിയ എപ്പോഴും ഇന്ത്യ ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു കാരണം ഫസ്റ്റ് സെറ്റ് ഓഫ് മാച്ച് ആകുമ്പോൾ പിച്ച് ആണ് ആ ഒരു സിനാരിയാണ് സോ ആവറേജ് ഫസ്റ്റിംഗിങ് സ്കോർ പറയുക എന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ത്രീ ആണ് മാച്ചസ് പ്ലേഡ് ഇൻ ലാസ്റ്റ് ബി ബി എൽ സീസൺ സോ ചെയ്സിംഗ് ടീമിൻ്റെ റെക്കോർഡ് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ജയിച്ചു ബാക്കി നാലെണ്ണം തോറ്റു ഇഞ്ചുറി ആൻഡ് അവൈലബിളി ന്യൂസ് മാത്യു വെയ്ഡ് അവൈലബിൾ അല്ല ഞാൻ പറഞ്ഞു ഡ്യൂ ടു നാഷണൽ കമ്മിറ്റ്മെന്റ്സ് ജേസൺ ഹോൾഡർ കറന്റ്ലി ന്യൂസിലൻഡിലാണ് അപ്പോൾ ഈ ഒരു മാച്ചിൽ പാർട്ടാകത്തില്ല നെത്തൻ ലയൺ അവൈലബിൾ അല്ല സിഡ്നി സിക്സേഴ്സിന് വേണ്ടി മോയിസസ് ഹെൻഡ്രിക്സ് അവൈലബിൾ അല്ല കാരണം ഓസ്ട്രേലിയ എ മാച്ച് കളിക്കുകയാണ് അഗേൻസ്റ്റ് ഇന്ത്യ മെക്ടോർമറ്റും അതുപോലെ തന്നെ ഹാസ് ബീൻ കോൾഡ് അപ്പാസ് എ കവർ ഫോർ വില്ലേഴ്സ് വിൽ പ്രവ്സ് ഇൻ ഓസ്ട്രേലിയ എ സ്ക്വാഡ് സോ ഇത്രയും പ്ലേഴ്സാണ് മെയിൻ ആയിട്ട് ആയിട്ടുള്ളത് കീപ് പ്ലേസ് ടു വാച്ച് ഔട്ട് ഫോറിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ജോഷ് ഫിലിപ്പിയാണ് ജോഷ് ഫിലിപ്പി എല്ലാവർക്കും അറിയാം ഐ പി എൽ സെറ്റപ്പിൽ തന്നെ ബാംഗ്ലൂരു വേണ്ടി കളിച്ച പ്ലെയറാണ് ബട്ട ഹീസ് ദ തേർഡ് ലീഡിംഗ് റൺ ഗെറ്റർ ഇൻ ബി ബി എൽ ലാസ്റ്റ് സീസൺ വിത്ത് ഫോർ എയ്റ്റി സെവൻ റൺസ് ആവറേജ് നോക്കിയാൽ തേർട്ടി സെവൻ പോയിന്റ് ഫോർ സിക്സ് സ്ട്രൈക്ക് റേറ്റ് ഇസ് വൺ ട്വന്റി നയൻ പോയിന്റ് എയ്റ്റ് സിക്സ് ഹി ഹാസ് കോർഡ് എ മാച്ച് വിന്നിംഗ് ഹാഫ് സെഞ്ചുറി ഇൻ ഫൈനൽ വൺ ഓഫ് ദ കീപ് പ്ലേഴ്സ് ജയിംസ് വിൻസ് ഒരു നയൻറ്റി ത്രീ റൺസ് എടുത്തു അഗെൻസ്റ്റ് സെയിം ഹൊബാറ്റ് ഹ്യൻസ് അറ്റ് ആൻ ആവറേജ് ഓഫ് ഫോർട്ടി സിക്സ് പോയിന്റ് ഫൈവ് സീറോ ഇതിൽ ആ സെവൻറ്റി ഫോർ എന്ന് പറഞ്ഞൊരു സ്കോറും ആണ് സോറി ജെയിംസ് വിൻസ് മൊത്തത്തിൽ ഒരു തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് സ്കോർ ചെയ്തിരിക്കുന്നത് അതിൽ എഴുപത്തിനാല് എന്ന് പറഞ്ഞ ഒരു ഹൈ സ്കോറും ഉണ്ട് സോ ജെയിംസ് വിൻസ് ഇസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ പിക്ക് ലോയിഡ് പിക്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് പത്ത് വിക്കറ്റാണ് എടുത്തിരിക്കുന്നത് എട്ട് ഗെയിം നിന്ന് ഫോർ സിക്സ് ലാസ്റ്റ് സീസൺ എക്കണോമി റേറ്റ് ഈസ് വെരി ഡീസെന്റ് സെവൻ പോയിന്റ് വൺ ഫോർ ഡാൻ ക്രിസ്റ്റിയൻ പുള്ളിയുടെ വൺ ഓഫ് ദ ഫോമർ സൈഡിനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് സോ ഹി ഹാസ് സ്കോർഡ് ടൂ ഫോർട്ടി വൺ റൺസ് അറ്റ് എ സ്ട്രൈക്ക് റേറ്റ് ഓഫ് വൺ സിക്സ്റ്റി വൺ പോയിന്റ് സെവൻ ഫോർ ആവറേജ് ഇസ് ഫോർട്ടി

അപ്പോൾ ഹൊബാർട്ട് ഹുഡിക്കേൻസിന് കാര്യം പറയുകയാണെങ്കിൽ ഡിആർസി ഷോട്ട് എന്നെയാണ് വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള പ്ലെയർ ഹി ഹാസ് എ സ്ട്രൈക്ക് റേറ്റ് ഓഫ് വൺ ഫോർട്ടി ത്രീ ഇൻ ബി ബി എൽ കരിയർ ഇന്റർനാഷണൽ സ്ക്വാഡ് വിടുക ബി 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 എൽ വളരെയധികം ടെറഫിക് ആയിട്ടുള്ള പ്ലെയറാണ് ഹി ഹസ് കോഡ് വൺ സീറോ നയൻ റൺസ് ഇൻ ദ പാസ്റ്റ് ടു ബി ബി എൽ സീസൺസ് ഡിആർസി ഷോട്ട് ഹാസ് കോഡ് ടു ഫിഫ്റ്റി റൺസ് അറ്റ് എൻ അവറേജ് ഓഫ് ഫിഫ്റ്റി അഗൻസ് സിക്സേഴ്സ് ചോഹൻ പോദ ഫോർമർ സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ആണ് ബട്ട് ഹി വിൽ ബി എ ലോക്കൽ പ്ലെയർ ഫോർ ദിസ് എഡിഷൻ ഇൻ ദ ലാസ്റ്റ് ബി ബി എൽ സീസൺ ഇൻ ടൂ തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ

സ്കോട്ട് ബോളൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ കൂടെയാണ് ഹി ഹാസ് ബോൾഡ് അൻ എക്കണോമിക് റേറ്റ് ഓഫ് സെവൻ പോയിന്റ് സെവൻ ഫൈവ് ഇന്ത് പോപ്പുലേർ ആ സീസൺ എക്സലന്റ് ടൂർണമെന്റ് ആയിരുന്നു ഫിഫ്റ്റീൻ വിക്കറ്റ്സ് ആണ് ഇൻ ടെൻ മാച്ചസ് സ്കോട്ട് ബോളൻ ഇസ് വൺ ഓഫ് ദ ഗുഡ് പിക്സ് വില്യം മെഡിത്ത് അതുപോലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ആണ് ഈ ഒരു സ്കോട്ടിലെ ബെസ്റ്റ് പ്ലെയർ ആണ് ടെൻ വിക്കറ്റ്സ് ആണ് ഇൻ സിക്സ് മാച്ചസ് ഒരു വേർഷനിൽ മാക് റേറ്റ് ഒരു പ്ലെയർ പ്ലെയറുണ്ട് കപ്പിൾ ഓഫ് ഹാഫ് സെഞ്ചുറീസ് എടുത്തു സെക്കൻഡ് ഹാഫിലാണ് വന്നത് പുള്ളി വിച്ച് ഹെൽപ്പ് ഹുറി കെയിൻസ് റീച്ച് ദ പ്ലേ ഓഫ് സോ റൈറ്റിൽ നിന്ന് അങ്ങനെ ഒരു സ്കോർ ആയിരിക്കും അങ്ങനെ ഒരു സ്കോർ തന്നെയായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് ഹെഡ് ടു ഹെഡ് നോക്കുവാണെങ്കിൽ ഹുറിക്കെൻസ് ആറ് വിൻ സിക്സസ് അഞ്ച് വിൻ സോ ഇറ്റ്സ് ലൈറ്റ് ഒരു അഡ്വാൻറ്റേജ് ഹുറിക്കേൻസ് ആണ് ഹോബാർട്ട് ഹുറക്കെൻ ഹാസ് വോൺ ഫോർ ഔട്ട് ഓഫ് ദ ലാസ്റ്റ് ഫൈവ് മാച്ചസ് എഗെൻസ്റ്റ് ഇറ്റ് നി സിക്സസ് സോ റെ റെക്കോർഡ്സ് പറയുകയാണെങ്കിൽ ഹോബാർട്ട് ഹുറിക്കെയിൻസിനാണ് ഒരു ചെറിയ ചാൻസ് ഉള്ളത് സിക്സേസ് ലാസ്റ്റ് വോൺ എഗൻസ്റ്റ് ഹുറിക്കെൻസ് അറ്റ് ബെലറി ഓവൽ വേ ബാക്ക് ഇൻ ടൂ തൗസൻഡ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സീസൺ സോ അഡ്വാൻറ്റേജ് വിത്ത് ഹുറിക്കെൻസ്

സിഡ്നി സിക്സേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിട്ടുള്ള ജോഷ് ഫിലിപ്പി കഴിഞ്ഞ സീസണിൽ വളരെ അധികം എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ കളിച്ചൊരു പ്ലെയറാണ് സോ സോളിഡ് സ്പിൻ അറ്റാക്ക് ഉണ്ട് അതാണ് സിഡ്നി സിക്സേഴ്സിൻ്റെ മെയിൻ സ്ട്രെങ്ത് വീക്ക്നെസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോബർട്ട് കുടിക്കേൻസിൻ്റെ ലോവർ മിഡിൽ ഓർഡർ ആണ് മെയിൻ പ്രോബ്ലം ടിം ഡേവിഡും അതുപോലെ ജോ ജെയിംസ് ഫോക്ക്ണറും സ്ലോട്ടർ ചെയ്തിരിക്കുന്ന നമ്പർ സെവൻ ആണ് ഹു ഹാസ് ഡിക്ലൈൻ ലോങ് എഗോ സിഡ്നി സിക്സേഴ്സിന്റെ പ്രോബ്ലം ബാറ്റിംഗ് ഡെപ്ത് ആണ് ഹാൽ ദേ ലാക്ക് എ പർഫുൾ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഇൻ ദ മിഡിൽ ഓർഡർ ഡാനിയൽ ഹുക്സ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് ബട്ട് ഹീ ഇസ് നോട്ട് എ പ്രോപ്പർ ടി ട്വന്റി ബാറ്റ്സ്മാൻ ഇത്രയും അത്രയും ഈസിലി ബൗണ്ടറി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല ദ ലോഡ് വിൽ ഡെപ് ഓൺ ഡാൻ ക്രിസ്റ്റ്യൻ ഹു ഇസ് എ ടെഫിക് ഹിറ്റ് ഡൗൺ ദ ഓർഡർ സോ ഓൾ ദ ഐസ് ഓൺ ഡാൻ ക്രിസ്റ്റ്യൻ ഫോം ഗേഡ് നോക്കുവാണെങ്കിൽ ഹുഡ്സ് ലോസ് വിൻ 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 ലോസ് ആണെങ്കിൽ വിൻ 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 ലോസ് സോ ബെലറി ഓവറിൽ ടി ട്വന്റി ഫോർ മാറ്റിലെ ഹുറിക്കെൻസിന് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് വിന്നും പതിനെട്ട് ലോസും അതിലൊരു രണ്ടും നോ റിസൾട്ടാണ് നാൽപ്പത് ഗെയിംസ് എന്ന് സിക്സേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് വിന്നിന് മൂന്ന് ഡിഫർട്ട് ഇൻ അഞ്ച് ഗെയിം സോ നമുക്ക് നേരെ ഒരു ബേസ് ടീമിലേക്ക് പോയാലോ സോ വിക്കറ്റ് കീപ്പർ സെക്ഷനിൽ രണ്ടുപേരും എടുത്തിരിക്കുകയാണ് ഞാൻ ജോസ് ഫിലിപ്പ് ഹാൻസ് കോമ്പ് പിന്നെ ബാറ്റിംഗിൽ എടുക്കാൻ പോകുന്നത് ജെയിംസ് മിസിന് എടുത്തിട്ടുണ്ട് പിന്നെ കോൾഡിനം വളരെ ഇമ്പോർട്ടൻ പ്ലെയാണ് പിന്നെ ഡബ്ല്യൂ ജാക്സിന് എടുത്തിട്ടുണ്ട് ഡബ്ല്യൂ ജാക്സ് വൺ ഓഫ് ദ അഗ്രസീവ് പ്ലെയർ ആണ് സോ ഡാക്സ് ഹി കാൻ ബി ഡിഫറൻഷ്യൽ പിക് ടു സോ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഡാ ഡി ഹക്സും ജെയിംസ് വിൻസുമാണ് പിന്നെ ഓൾ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡി ഷോർട്ടും ആണ് ഓഫ് കോഴ്സ് ജെയിംസ് വാക്ക്ണർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പുള്ളിയുടെ സെലക്ഷൻ പെർസെൻറ്റേജും വളരെയധികം കൂടുതലാണ് ബട്ട് ഐ എം ഗോയിങ് വിത്ത് ഡാൻ ക്രിസ്ത്യൻ കാരണം അവരുടെ ലോവർ ഡൗൺ ദ ഓർഡറിൽ ഒരു ബാറ്റിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡാൻ ആണ് പിന്നെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ അവരുടെ റെക്കോർഡ് അനുസരിച്ചിട്ടാണ് പോയിരിക്കുന്നത് കാരണം മെറത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് പിന്നെ എൽ പോപ്പേ എൽ പോപ്പി ഇൻ ബിറ്റ്വീൻ മിഡിൽ ഓവേഴ്സിൽ അവർ അതുപോലെ തന്നെ ഡാർഷ്യസ് ഡോർഷ്യ അവരുടെ ഹെവി സ്വിംഗ് ബൌളറാണ് അതുപോലെ പേസ് പേസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നതാണ് സോ ഓൺ എ കോൺട്രറി ഞാൻ പോകുന്നത് ഇങ്ങനെയാണ് ക്യാപ്റ്റൻ ഡി ഷോർട്ട് അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ ജോർജ് ഫിലിപ്പേ സോ പ്രോബോൾ അവന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹോബാൾ ഹുഡിക്കേൻസ് ഡിആർ ഷീ ഷോർട്ട് കലബ് ജുവൽ കോളിൻ ഇൻഗ്രാം പീറ്റർ ഹാൻസ്കോം പുള്ളിയാണ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറും പിന്നെ വില് ജാക്സ് മാക് റൈറ്റ് റിലെ മെറഡിത്ത് ജോഹൻ പോത്ത ജെയിംസ് ഫോക്നർ നത്താൻ എല്ലിസ് സ്കോട്ട് ബോളന്റ് സിഡ്നി സിക്സസ് ആണെങ്കിൽ ജോയ്ഷ് ഫിലിപ്പ് ജെയിംസ് പിൻസ് ഡാനിയൽ ഹുക്സ് ജോർഡൻ സിൽക്ക് ജസ്റ്റിൻ അബന്റാനോ ഓർ ജേക്ക് ജാക്ക് എഡ്വേർഡ്സ് കാർലോസ് ബ്രാത്വെയറ്റ് ഡാനിയൽ ക്രിസ്റ്റ്യൻ ബെൻ ഡാഷിയസ് സ്റ്റീവൻ ഓഫ് ആഫ്കോഫേ ഗുരുന്ദർ സന്ധു ആൻഡ് ലോയിഡ് പോപ്പി ഇനി ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം എക്സ്പാക്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കാരണം ട്വൽത്തോ അല്ലെങ്കിൽ തേർട്ടീൻത് പ്ലെയറിനെയോ ഹാഫ് ഡൗൺ ദ ഈ ഫസ്റ്റ് ഇന്നിങ്സിൽ ഈ രണ്ട് ടീംസിനും ചേഞ്ച് ചെയ്യാൻ പറ്റും ആസ് എൻ എക്സ്പാക്ടർ പ്ലെയർ അപ്പോൾ ഡ്രീം ഇലവനും ഇതിൻ്റെ ചേഞ്ചസൊക്കെ വര വരുന്നുണ്ട് അതായത് ഇങ്ങനൊരു പ്ലെയർ അല്ലെങ്കിൽ ട്വൽത്തോ തേർട്ടീൻ മാനെ ഒരു ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിന് ഫോർ പോയിന്റ്സ് കിട്ടും എന്നും ഡ്രീം ഇലവൻ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് കിട്ടിയവർക്കൊക്കെ മനസ്സിലാവും സോ അതിൻ്റെ പിന്നെ ജോയിൻ ചെയ്യുന്നതിന്റെ ആ നാല് പോയിന്റിന് ഉപരിയായിട്ട് പുള്ളി കളിക്കുന്ന ഇപ്പം ബൗളി ആണെന്നുണ്ടെങ്കിൽ വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റ്സ് എല്ലാം നാച്ചുറൽ ആയിട്ട് തന്നെ വരും സോ ഇതാണ് പുതിയൊരു അപ്ഡേറ്റ് മെയിൽ എല്ലാവർക്കും റിസീവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇതൊരു പുതിയ ആണ് സോ നിങ്ങൾ ജയിൽ കളിക്കുമ്പോൾ ഇച്ചിരി ടഫാണ് കാരണം ഈ ഒരു ഫാക്ടർ ഇച്ചിരി ആയി വന്നിരിക്കുകയാണ് പവർ സെർച്ച് പവർ സർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ പോലെ പവർ പ്ലേ പോലത്തെ ഒരു സംഭവമാണ് കാരണം പവർ പ്ലേ ഫസ്റ്റ് ഫസ്റ്റ് ഫോർ ഹവേഴ്സ് പ്ലസ് പവർ സോ പവർ സർജ് എന്ന് പറഞ്ഞാൽ ബാറ്റേഴ്സിന്റെ അതായത് ബാറ്റിംഗ് സൈഡിന് തീരുമാനിക്കാം ടൂ ഓഴ്സ് എപ്പോൾ വേണം എന്നുള്ളത് സോ ഇത് വലിയായിട്ട് എഫക്ട് ചെയ്യത്തില്ല നമ്മുടെ ഡ്രീം ടീമിനെ ബട്ട് ദീസ് ആർ ദ ചേഞ്ചസ് അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ബാഷ് ബൂസ്റ്റ് ബാഷ് ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സ്റ്റാൻഡിംഗ് പോയിന്റ് അവൈലബിൾ മാച്ച് ത്രീ ത്രീ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ മാച്ച് വിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പ്ലസ് വൺ പോയിന്റ് ബാഷ് ബൂസ്റ്റ് ബാഷ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

ഈ ഒരു ബാഷ് ബോസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ടീംസും കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് സോ ഈ ഒരു ഫാക്ടർ ഡയറക്റ്റ്ലി നമ്മളെ എഫക്ട് ചെയ്യത്തില്ല ബട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് നമ്മൾ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ചേഞ്ചസ് അത് നിങ്ങൾ മനസ്സിലാക്കണം അറിഞ്ഞിടാത്തവരാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രോട്ടിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആവറേജ് സ്കോർ ബാറ്റിംഗ് ഫസ്റ്റ് അറ്റ് ഒ ബാൽ റേ ഓവൽ ഇൻ ദ ലാസ്റ്റ് ഫോർ ഗെയിംസ് ഈസ് വൺ നയൻറ്റി ടു സോ ഓൾ ദ ഫോർ ഗെയിംസ് ഹാവ് ബീൻ വൺ ബൈ ടീം ബാറ്റിംഗ് ഫസ്റ്റ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഓപ്പണേഴ്സ് ഫ്രം ദ ടീം ബാറ്റിംഗ് ഫസ്റ്റ് ഹാസ് സ്കോർഡ് എ ഹാഫ് സെഞ്ചുറി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സോ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ഓപ്പണേഴ്സിൽ ഒരാളെങ്കിലും നിങ്ങൾ പതിനൊന്ന് ടീമിൽ നിങ്ങൾ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക നോർമലി സംഭവിക്കുന്ന ഒരു സ്റ്റാറ്റാണ് പറയുന്നത് എപ്പോഴും സംഭവിക്കണം എന്നില്ല സോ മെയിൻലി ക്യാപ്റ്റൻ പറയുന്ന ഡി ആർ സി ഷോട്ടാണ് ടോപ്പ് റൺ സ്കോറാണ് ഹോബാർ ഹോർക്കെയിംസിന് വേണ്ടി ഏതൊരു സീസണിൽ പുള്ളി കളിച്ച് കഴിഞ്ഞാൽ പുള്ളി ടോപ് സ്കോറാണ് He, is, he has been the overall top scorer in BBL 07 and BBL 08. He has got he has not got out below the 30s against Sydney Sixers. So, against Sydney Sixers, he has a stat of 250 runs on accumulated in 5 innings at a strike rate of 144.51. Earlier this year, he has got a 5 wicket haul at this same venue against Sydney Thunders. സോ പുള്ളി കഴിഞ്ഞ ഇന്ത്യൻ ടൂറിന് വേണ്ടി ബൗൾ ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു സ്ക്വാഡിൽ പുള്ളി ബൗൾ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് വൈസ് ക്യാപ്റ്റൻ പറയാൻ പോകുന്നത് ജോഷ് ഫിലിപ്പിയാണ് ജോഷ് ഫിലിപ്പിയ വാസ് ദ തേർഡ് ഹയസ്റ്റ് റൺ സ്കോറർ ഇൻ ബി ബി എൽ സീറോ നയൻ വിത്ത് ഫോർ എയ്റ്റി സെവൻ റൺസ് ഇൻ സിക്സ്റ്റീൻ ഇന്നിംഗ്സ് ഹയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ എയ്റ്റി സിക്സ് നോട്ട് ഔട്ട് ആണ് അഗൻസ്റ്റ് ഹുബാർട്ട് ഹുറിക്കെയിൻസ് ഹി ഹാസ് ഓൾസോ നെയിം ദ പ്ലെയർ ഓഫ് ദ മാച്ച് ഇൻ ദ വിക്ടോറിയസ് ബി ബി എൽ സീറോ നയൻ ഫൈനൽ ഇരുപത്തൊമ്പോൾ അമ്പത്തൊമ്പത് റൺ ആയിട്ടിരിക്കുന്നത് സോ റോയൽ ചലഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റിൻറ്റിന് ശേഷം

Bendu Arshia is the second most prolific left-arm pacer after Daniel Sam's seventh prolific player in BBL over the last two seasons. He has picked up 32 wickets in 31 runs, uh, 31 games in that two seasons. He even got an opportunity in IPL with KK Kings Punjab during the 2018 campaign after he have improved, impressed with the death bowling skills. അടുത്തത് ജെയിംസ് വിൻസ് ആണ് ജെയിംസ് വിൻസിനെ അറിയാത്തായിട്ട് ആരുമില്ല ഇംഗ്ലണ്ട് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ് സെക്കൻഡ് ഹയസ്റ്റ് റൺ ആണ് സിഡ്നി സിക്സേഴ്സിന് വേണ്ടി ലാസ്റ്റ് സീസണിൽ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസാണ് ഇൻ പതിനഞ്ച് ഇന്നിങ്സ് സോ സിഡ്നി സിക്സേഴ്സ് പിന്നെയും പുള്ളി റീറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണെന്നുള്ളത് ഉള്ളത് ഹി ആസ് ഗുഡ് റെക്കോർഡ്സ് എഗൻസ്റ്റ് ഹെബാറ്റ് ഹു റിക്കെയിൻ ക്യാൻ ട്രെയിൻ ജിയർ ഓൾസോ വൺ തേർട്ടി സെവൻ റൺസ് ആണ് ഇൻ ഫോർ ഇന്നിങ്സ് അറ്റ് ആൻ ആവേജ് ഓഫ് ഫോർട്ടി ഫൈവ് പോയിന്റ് സിക്സ് സെവൻ ആൻഡ് എ സ്ട്രൈക്ക് റേറ്റ് ഓഫ് വൺ ഫോർട്ടി ടു പോയിന്റ് സെവൻ വൺ ഡിഫറൻഷ്യൽ പിക്ക് ഫസ്റ്റ് പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ ടീമിലെടുത്തിരിക്കുന്ന വില് ജാക്സാണ് വിൽ ജാക്സ് മൈ പി ദ നെക്സ്റ്റ് ഓവർസീസ് ജം ഇൻ ബി വി എൽ ജോർ ഫ്രാർച്ചറിനും അല്ലെങ്കിൽ ഹാരിസ് റോസിനും ശേഷം വളരെ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോകുന്ന ഒരു പ്ലെയറാണ് വില് ജാക്സ് ട്വൻറ്റി വൺ ഇയർ ഓൾഡ് ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ആണ് ട്വൻ്റി ഫൈവ് ബോൾ ഹൺഡ്രഡ് ഒരു ടി ട്വൻ ടി ട്വൻ ഗെയിമിന് ദുബായിൽ എടുത്തായിരുന്നു ഇൻ ദ അൺഒഫിഷ്യൽ റെക്കോർഡ് ഫോർ ദ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഇൻ എ പ്രൊഫഷണൽ മാച്ച് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ വൈറ്റാലിറ്റി ബാസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റിയിലും പുള്ളിയുടെ പേരായിരുന്നു ഉണ്ടായിരുന്നത് ത്രീ നോൺ റൺ റൺസ് ആണ് എടുത്തിരിക്കുന്നത് തേർട്ടീൻ വിക്കറ്റ്സ് ആൻഡ് തേർട്ടീൻ വിക്കറ്റ്സ് ഇൻ തേർട്ടീൻ ഗെയിംസ് സോ ഹിസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ പിക്സ് ഡെഫിനിറ്റ് ജി എൽ പിക്ക് ആണ് ജി എൽ എസ് നിങ്ങൾക്ക് ക്യാപ്റ്റൻ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം ഒരു ടീമിലെങ്കിലും കോളിൻ എങ്കിലും വൺ ഓഫ് ദ എക്സ്പെർട്ട് ആൻഡ് സ്പെഷ്യലിസ്റ്റ് പ്ലെയർ തേർട്ടി ഫൈവ് ഇറോൾഡ് ടി ട്വന്റി സ്പെഷ്യലിസ്റ്റ് മെൽബോൺ സ്റ്റാർസിന് വേണ്ടി നല്ലവണ്ണം കളിച്ചിട്ടുള്ള പ്ലെയർ ആണ് സിക്സ് സിക്സ് ടൺ റൺസാണ് സ്കോർ ചെയ്യുന്നത് ഇൻ ട്വന്റി ഫൈവ് ഗെയിംസ് അൻ്റെ ആൻഡ് ആവറേജ് ഓഫ് തേർട്ടി പോയിൻറ്റ് ഫൈവ് സീറോ എൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഓഫ് വൺ തേർട്ടി എയ്റ്റ് നൈൻ ഫൈവ് സോ ഒരുപാട് കീപ്ലെയേഴ്സ് ഹോർക്കേൻസിനില്ല സോ ഇൻഗ്രാം കുറച്ച് മുകളിൽ ബാറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ ഹി വിൽ ബി എ കീമാൻ ഹീസ് ഓൾസോ ജി എൽ സി ഓർ വി സി ഓപ്ഷൻ കാരണം ഒത്തിരി അധികം എക്സ്പീരിയൻസ്ഡുണ്ട് ഒത്തിരി അധികം റെക്കോർഡ്സ് ഉണ്ട് പുള്ളിയുടെ ബാക്കിൽ സോ ഓൾമോസ്റ്റ് എല്ലാ പ്ലേഴ്സിനെയും സ്റ്റാർസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഞാൻ എല്ലാ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടാറിലെത്തിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ